നമസ്കാരം. ഗവർണറും മുഖ്യമന്ത്രിയും നേർക്കുനേർ കൊമ്പ് കോർക്കുമ്പോൾ അഴിമതിക്കെതിരെ സംസാരിക്കുന്ന ഗവർണറെ അപമാനിക്കാനും വളഞ്ഞിട്ട് ആക്രമിക്കാനുമുള്ള ശ്രമമാണ് കേരളത്തിലെ സി പി എം നടത്തുന്നതെന്ന് ആഞ്ഞടിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടിയിൽ നിന്നും ഗവർണറെ മാറ്റി നിർത്തിയത് എന്നാണ് വി മുരളീധരൻ തിരിച്ചടിച്ചത്. സംസ്ഥാന സർക്കാർ അഴിമതിക്ക് കൂട്ടുനിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുമ്പോൾ ഗവർണർ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗവർണർ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നത് കൊണ്ട് സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണെന്നും വി മുരളീധരൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സി പി എം ഭരിക്കുന്ന കേരളത്തിലെ സർക്കാരിനിപ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നുവെന്ന പ്രതിച്ഛായ ആണുള്ളത്. ഗവർണറെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതിൻ്റെ തുടക്കമായിരുന്നു ചരിത്ര കോൺഗ്രസിൽ തുടങ്ങിവെച്ചത്. തങ്ങളുടെ വരുതിക്ക് നിന്നില്ലെങ്കിൽ വേണമെങ്കിൽ കായികമായിട്ട് തന്നെ നേരിടുമെന്ന സന്ദേശമാണ് സി പി എം നൽകുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു. ചരിത്ര കോൺഗ്രസിൽ വെച്ച് ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ തടയാൻ നോക്കിയ പോലീസുകാരെ വിലക്കിയ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ രാഗേഷാണെന്ന് തെളിവ് സഹിതം ഗവർണർ വ്യക്തമാക്കിയിരിക്കുകയാണ്. വിഷയത്തിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടാവാത്തത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കാനാണ്. വിഷയത്തിൽ നിയമവാഴ്ച നടപ്പിലാവണമെന്ന് മുഖ്യമന്ത്രിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നതിൻ്റെ കാരണമെങ്കിലും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്രിമിനലുകളുടെ താവളമായി മാറിയിരിക്കുന്നുവെന്നും ചരിത്ര കോൺഗ്രസ് വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും കെ രാഗേഷിനെ പുറത്താക്കണമെന്നും മുരളീധരൻ ഇതിനോടകം ആവശ്യപ്പെടുകയും ചെയ്തു. സർവകലാശാലകൾ ഒരിക്കലും ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാവരുതെന്നതാണ് പൊതുതത്വം. അതുകൊണ്ടാണ് ചാൻസലറായി ഗവർണറെ നിയമിച്ചിരിക്കുന്നത്. സർവകലാശാലകളുടെ സ്വതന്ത്ര പ്രവർത്തനത്തിന് തടസ്സമില്ലാതിരിക്കാനാണത്. എന്നാൽ കേരളത്തിൽ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മുരളീധരൻ വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.